ആരും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് കൂളൻ്റ് കുറവാണെന്ന് പറഞ്ഞ് ഇതിനകത്ത് നിറച്ചും വെള്ളം ഫില്ല് ചെയ്ത് ഇങ്ങനെ അറ്റം വരെ ഈ കഴുത്തറ്റം വരെ കൊണ്ടിടും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, ഏറ്റവും വലിയൊരു തെറ്റാണ്, പലരും അത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വാഹനം ഓവർ ഹീറ്റ് ആകാനുള്ള ടെൻഡൻസി കൂടുകയാണ്. ഹായ്, നമസ്കാരം, ഞാൻ രാഗേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് സിസ്റ്റം, അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പം പല സംശയങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചോദിക്കുന്ന പല കമൻസിനകത്തും റെഗുലറായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഞാൻ പിന്നെയും സെലക്ട് ചെയ്യാറില്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ ദിവസം സെബിൻ തോമസ് ചോദിച്ചൊരു ചോദ്യം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാരണം ചില കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. ബ്രോ, കൂളൻ്റ് റിസർവ് ടാങ്ക്, ബ്രോ കൂളൻ്റ് റിസർവ് ടാങ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? നല്ലൊരു കാര്യം, എന്തിനാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച്. ഓക്കെ, നല്ലൊരു കാര്യമാണ്. അതിനകത്ത് തന്നെ അബൌട്ട് ഹൗ മച്ച് ലെവൽ കൂളൻ്റ് ക്യാൻ ബി ഫിൽഡ് ആൻഡ് വാട്ട് ഈസ് ഹൈ ആൻഡ് ലോ ഇൻ ദ ഷോറൂം. ഹൈ ആൻഡ് ലോ ഇൻ ദ ഷോറൂം ദേ ഫിൽ ദ കൂളൻറ് മിഡിൽ ഓഫ് ദ ലോ ആൻഡ് ഹൈ ടൈം വി വിൽ ബി ടോപ്പ് അപ്പ്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. പുള്ളി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. എന്താണ് റിസർവ് ടാങ്ക്? റിസർവ് ടാങ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഈ റിസർവ് ടാങ്കിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഹൈയും ലോയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ലെവൽ വരെ ഫില്ല് ചെയ്യണം, ഷോറൂംസിൽ അവർ മിഡിൽ വരെയാണ് ഫില്ല് ചെയ്യുന്നത്, ഏത് സമയത്താണ് ഇത് ടോപ്പപ്പ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ റിസർവ് ടാങ്ക് ഞാൻ ഈ കാണിച്ചു തരാം. ഇതാണ് എഞ്ചിൻ കൂളൻ്റ് ഉള്ളിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ റിസർവ് ടാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റിസർവ് ടാങ്ക് ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് കൂളൻ്റ് സർക്കുലേഷൻ നടക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ ഇതിനകത്ത് പ്രഷർ കൂടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് വരുന്ന കൂളൻ്റ് എക്സ്പാൻഡ്, എഞ്ചിൻ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുന്ന സമയത്ത് ഇതിനകത്ത് ഈ പറയുന്ന കൂളൻ്റ് നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നിൽക്കുന്ന സമയത്ത് അത് നേരെ റിസർവ് ടാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇങ്ങോട്ടൊരു പൈപ്പ് വഴി, അതായത് ഈ ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് വഴിയുള്ള കണക്ഷനിൽ നേരെ റിസർവ് ടാങ്കിലോട്ട് കയറുന്നുണ്ട്. എന്നാൽ ഈ റിസർവ് ടാങ്കിൽ കയറുന്ന സമയത്ത് എപ്പോഴാണോ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് വാക്യൂം ഉണ്ടാകുന്നത്, അതായത് എഞ്ചിനകത്ത് ഈ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്ത് ഹീറ്റായി അത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇനിയും കൂളൻ്റ് വേണ്ടി വരും, അങ്ങനെ ഇതിനകത്തൊരു വാക്യൂം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ റേഡിയേറ്റർ ക്യാപ്പിൽ തന്നെ, ഈ കാണുന്ന റേഡിയേറ്റർ ക്യാപ്പിനകത്ത് തന്നെ രണ്ട് വാൽവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന്, അതായത് റിസർവ് ടാങ്കിൽ നിന്ന് അങ്ങോട്ട് കൂളൻറ്റിനെ വലിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഈ റിസർവ് ടാങ്ക് കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സെയിം ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് എപ്പോഴാണോ അങ്ങോട്ട് ആവശ്യം വരുന്നത്, എപ്പോഴാണോ ഇങ്ങോട്ട് ആവശ്യം വരുന്നത്, ഈ ഒരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയാണ്. ഇനി ഹൈ ആൻഡ് ലോ, അതായത് നമ്മുടെ ഈ റിസർവ് ടാങ്കിൻ്റെ തൊട്ട് താഴെ, ഇതിലിപ്പോൾ എത്ര വ്യക്തമാകുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങറ്റത്ത് കാണുന്ന ഈ താഴെ കാണുന്നത് ലോയാണ്, ഇവിടെ കാണുന്നത് ഹൈ ആണ്. ഈ ഹൈ ആൻഡ് ലോ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഈ ഹൈയുടെ മേളിലോട്ട് പോകാൻ പാടില്ല, ലോയുടെ താഴോട്ടും, ലോയുടെ താഴെ കുറച്ചുകൂടെ പോകാൻ കുഴപ്പമില്ല, പക്ഷേ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ റിസർവ് ടാങ്കിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, ഹൈയുടെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററിനകത്ത് വരുന്നൊരു പ്രഷർ നേരെ തിരിച്ചിങ്ങോട്ട് തള്ളാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതായത് തിരിച്ച് ഈ റിസർവ് ടാങ്കിലോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കഴിവതും ആരും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് കൂളൻ്റ് കുറവാണെന്ന് പറഞ്ഞ് ഇതിനകത്ത് നിറച്ചും വെള്ളം ഫില്ല് ചെയ്ത് ഇങ്ങനെ അറ്റം വരെ ഈ കഴുത്തറ്റം വരെ കൊണ്ടിടും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, ഏറ്റവും വലിയൊരു തെറ്റാണ്, പലരും അത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വാഹനം ഓവർ ഹീറ്റ് ആകാനുള്ള ടെൻഡൻസി കൂടുകയാണ്. കാരണം എഞ്ചിനകത്ത് പ്രഷർ കൂടുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് റിസർവ് ടാങ്കിലോട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാതെ വരികയാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, വാഹനത്തിൻ്റെ റിസർവ് ടാങ്കിൽ ലോ എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ മുകളിലും ഹൈ എന്ന് കൊടുത്തതിൻ്റെ തൊട്ട് താഴെ മാത്രം ഇത് ഫില്ല് ചെയ്യാവുള്ളൂ. ഒരു കാരണവശാലും ഹൈ വരെ ഫില്ല് ചെയ്യില്ല. ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും ടോപ്പ് എന്നാണ്, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്യും ആ ഒരു രീതിക്ക് തന്നെ ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് വേറെ കൂളൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരത്തില്ല, അതായത് ഓവർ ഹീറ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഈ ഒരു കാര്യം നമ്മൾ തെറ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വാഹനത്തിന് ഓവർ ഹീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനി മനസ്സിൽ വെച്ചേക്കുക. പിന്നെ നമ്മുടെ സെബിൻ ചോദിച്ചതുപോലെ ഷോറൂമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ പറയുന്ന പോലെ ഹൈഡ് ആൻഡ് ലോയിലിൻ്റെ ഇടയ്ക്ക് മാത്രം നിൽക്കുന്ന രീതിക്കാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇത് എപ്പോഴാണ് ടോപ്പപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ടോപ്പപ്പിങ് പറയുന്നില്ല. ഇത് കുറയുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ചെറിയ രീതിക്ക് കുറവുണ്ടെങ്കിൽ അത്രയും ഡിസ്റ്റിൽ വാട്ടർ ഫില്ല് ചെയ്യുക. നല്ല രീതിക്ക് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വാഹനത്തിൻ്റെ കൂളൻ്റ് ലീക്കോ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് കണക്കാക്കുക. ഒരുപാട് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ഏതിലെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് ലീക്ക് കാണും. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് കുറയത്തില്ല.